കൊറോണ വ്യാപനത്തെ തുടർന്ന് ഇന്ത്യ ഒട്ടാകെ എല്ലാ സ്ഥലത്തും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഇന്ത്യയിൽ 21 ദിവസം ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് ഒരു ദിവസം മുന്നേ തന്നെ കേരളത്തിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ആർക്കും പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം നിലവിൽ വന്നു. പലരും പല സ്ഥലത്തും ഒറ്റപ്പെട്ടുപോയി. അതിൽ വയസ്സായ ആൾക്കാരുണ്ട്, രോഗത്താൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ പലയിടങ്ങളിലായി പല ആൾക്കാരും ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് ഭക്ഷണം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി സർക്കാർ മുന്നോട്ട് വച്ചൊരു നല്ല ആശയമായിരുന്നു കമ്മ്യൂണിറ്റി കിച്ചനുകൾ. എന്നാൽ ഈ കമ്മ്യൂണിറ്റി കിച്ചനുകൾ തുടങ്ങിയത് മുതൽ തന്നെ വിവാദങ്ങൾ വിടാതെ പിന്തുടരുകയാണ്. ആദ്യം കമ്മ്യൂണിറ്റി കിച്ചനിൻ്റെ ആൾക്കാർ കൂടുന്നതിനെ കുറിച്ച് വിവാദമുണ്ടായി. അതിന് പിന്നെ സുരക്ഷിതമായ മാർഗങ്ങളൊക്കെയാണ് അവലംബിക്കുകയെന്ന് പറഞ്ഞ് ആ വിവാദം മാറിയപ്പോഴത്തേക്ക് അതിൻ്റെ ക്വാളിറ്റിയെ കുറച്ചായി വിവാദം. ക്വാളിറ്റി മോശമാണെന്ന് പല സ്ഥലത്തു നിന്നും അഭിപ്രായം ഉയർന്നു. പിന്നെ അതിനുശേഷം 20 രൂപ നിശ്ചയിച്ചിരുന്ന ഫുഡിന് അതിനുശേഷം 5 രൂപ സർവീസ് ചാർജും കൂടെ ചേർത്ത് 25 രൂപയ്ക്ക് വിറ്റഴിച്ചപ്പോൾ അതിനെക്കുറിച്ചായി വിവാദം. അത് കഴിഞ്ഞ് കമ്മ്യൂണിറ്റി കിച്ചൻ്റെ മാതൃകയിൽ പല സ്ഥലത്തും പല ആൾക്കൂട്ടങ്ങളും ഓരോ പാർട്ടിയുടെ പേരിലായാലും സംഘടനയുടെ പേരിലായാലും ഒക്കെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഭക്ഷണം കൊടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. എന്നാൽ സർക്കാർ ഇടപെട്ട് അതൊക്കെ തടഞ്ഞു. ഇപ്പോൾ നടക്കുന്ന അടുത്ത വിവാദം എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് ഒരു ഇതേപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മ്യൂണിറ്റി കിച്ചൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു. അവർ ഫ്രീ ആയിട്ടാണ് അത് വെച്ചാൽ പൈസ വാങ്ങാതെ വളരെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഭക്ഷണം എത്തിക്കുന്ന ഒരു സംഗതിയായിരുന്നു കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ എം പിയുടെയൊക്കെ നേതൃത്വത്തിൽ അവിടെ തുടങ്ങിയത്. യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെയാണ് അതിൽ പങ്കെടുത്തതും യൂത്ത് ലീഗുകാരൊക്കെ ഉണ്ടെന്ന് പ്രേമൻ സാർ പറയുന്നത്. അവരങ്ങനെ ഒരു സംരംഭം അവിടെ തുടങ്ങി. എന്നാൽ കളക്ടർ നേരിട്ട് ഇടപെട്ട് അതിപ്പോൾ പൂട്ടിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, കൊല്ലത്ത് ഇങ്ങനെ ഉച്ചഭാഷണി വെച്ച് പോലീസുകാർ അറിയിക്കുന്നുണ്ട്, ഇങ്ങനെ സർക്കാരിൻ്റെ സമ്മതം കൂടാതെ ഇത്തരത്തിൽ ഭക്ഷണ സൂക്ഷിപ്പ് കേന്ദ്രങ്ങളോ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളോ കണ്ടു കഴിഞ്ഞാൽ കേസെടുക്കും, അകത്താക്കും എന്നൊക്കെ അനൗൺസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് സംഭവത്തിൽ 2-3 തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാക്കി. കാരണം ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത് നല്ലതല്ലേ, പാവപ്പെട്ടവർക്ക് എങ്ങനെയെങ്കിലും ഭക്ഷണം എത്തിക്കുന്നതല്ലേ വലിയ കാര്യം, അല്ല ഈ കൊറോണ സമയത്ത് ഇങ്ങനെ കൂട്ടം കൂടി ഒരു മര്യാദയുമില്ലാതെ ആൾക്കാർ കൂട്ടം കൂടുന്നത് തെറ്റാണ്, അതല്ല ആളുടെ ക്വാളിറ്റി ഭക്ഷണമാണ്, അപ്പം അതിൻ്റെ ക്വാളിറ്റി നിലവാരം നിശ്ചയിക്കണമെങ്കിൽ അത് ഗവൺമെൻറ് അംഗീകരിക്കുന്ന ഏജൻസികൾക്ക് മാത്രമേ പറ്റൂ. അങ്ങനെ പല രീതിയിലുള്ള വാദഗതികളാണ് ഇപ്പം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊല്ലത്തിപ്പോൾ ആ ഒരു ഭക്ഷണശാല അടച്ചു പൂട്ടിയിരിക്കുകയാണ്. കൊല്ലത്തിൻ്റെ സ്വന്തം എം പി പ്രേമചന്ദ്രൻ സാറിനെ ഞങ്ങൾ വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. കേരളത്തിൽ തന്നെ ഒരുപക്ഷെ മാതൃകാപരമായി സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനം നടത്തി വന്ന ഒരു ജില്ലയാണ് കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിൽ യൂത്ത് കോൺഗ്രസ്, RYF ഉൾപ്പെടെ വിവിധ യുവജന സംഘടനകൾ, യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള വിവിധ യുവജന സംഘടനകൾ, ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ DYFI അടക്കം ഒരു പരിധിവരെ ചെയ്തിരുന്നു. ഭരണ പ്രതിപക്ഷ വ്യത്യാസം കൂടാതെ തന്നെ ജീവകാരുണ്യപരമായ പ്രവർത്തനം എന്ന നിലയിൽ തെരുവോരങ്ങളിൽ അലയുന്നവർ, ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന വീടുകൾ തുടങ്ങി പഞ്ചായത്ത് തലങ്ങളിൽ തന്നെ അവരുടേതായ സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാക്കി ഭക്ഷണം കൃത്യമായി വിതരണം ചെയ്തു വരികയായിരുന്നു. അത് മെച്ചപ്പെട്ട നിലവാരത്തിലുള്ള ഭക്ഷണമാണ് അവർക്ക് എല്ലാവർക്കും കൊടുത്തിരുന്നത്, പ്രാദേശിക തലത്തിലുള്ള സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി. നിർഭാഗ്യവശാൽ 2 ദിവസം മുമ്പ് ജില്ലാ കളക്ടറുടെയും ജില്ലാ പോലീസ് കമ്മീഷണറുടെയും ഉത്തരവുണ്ടായി ഒരു തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളും ഭക്ഷണ വിതരണ കാര്യത്തിൽ ചെയ്യാൻ പാടില്ല, അങ്ങനെ ആരെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചൺ മുഖാന്തരം മാത്രമേ പാടുള്ളൂ എന്ന വ്യക്തമായ മാർഗനിർദ്ദേശമാണ് ജില്ലയിലെ പോലീസ് കമ്മീഷണർ, ജില്ലാ കളക്ടർ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശാനുസരണം എന്ന നിലയിൽ അത് കൊല്ലം ജില്ലയിലടക്കം കേരളത്തിലാകെ തന്നെ ഇപ്പോൾ നിരോധിച്ചിട്ടുള്ളത്. ഇത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇപ്പോൾ തന്നെ കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണത്തിന് 20 രൂപയും അത് വീട്ടിലെത്തിക്കുന്നതിന് കൂലിച്ചെലവ് 5 രൂപ ഉൾപ്പെടെ 25 രൂപ കൊടുക്കണം. ആ ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ചൊന്നും ഞാൻ ഈ അവസരത്തിൽ വിമർശനാത്മകമായി സൂചിപ്പിക്കുന്നില്ല, വ്യാപകമായ പരാതികളാണ് അതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്നതിനെ ഒന്നും ഞങ്ങളാരും എതിർക്കുന്നില്ല. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശേഷിക്കനുസരിച്ച് കഴിവിനനുസരിച്ച് കൊടുത്തോട്ടെ, അതിനകത്ത് ഒരു തർക്കവുമില്ല, നല്ല കാര്യം. പക്ഷെ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളത് അതിനാവശ്യമായിട്ടുള്ള പണം പ്ലാൻ ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ തനത് ഫണ്ടിൽ നിന്നോ എടുത്തു വേണം ആ ചെലവ് നിർവഹിക്കാനെന്നാണ് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള നിർദ്ദേശം. പക്ഷെ ഇവിടെ നടക്കുന്നത് വ്യാപകമായ തോതിൽ അതിന്റെ പേരിൽ പിരിവ് നടക്കുന്നു. കോർപ്പറേഷൻ തലത്തിൽ നടക്കുന്നു, പഞ്ചായത്ത് തലത്തിൽ നടക്കുന്നു, പൊതുജനങ്ങളിൽ നിന്ന് സമ്പത്ത് സമാഹരിച്ചതിന് ശേഷം 25 രൂപ ക്രമത്തിൽ ഭക്ഷണത്തിന് വില ഈടാക്കിക്കൊണ്ട് നടത്തുന്ന സാമൂഹ്യ കിച്ചന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വലിയ തോതിലുള്ള പരാതികളുണ്ട്.
ഞങ്ങൾ ആ വിമർശനങ്ങളൊന്നും ഈ അവസരത്തിൽ ഉന്നയിക്കുന്നില്ല. അത് നടക്കട്ടെ. പക്ഷെ അത് നടക്കുമ്പോൾ തന്നെ സമാന്തരമായി സന്നദ്ധ പ്രവർത്തകർ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി, അതായത് COVID-19 മാനദണ്ഡങ്ങൾക്ക് വിധേയമായി കൂട്ടം കൂടാതെ ആ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് സന്നദ്ധ പ്രവർത്തനം നടത്തുന്നതിനെ നിരോധിക്കുന്നതിന്റെ പിന്നിലുള്ള യുക്തി എന്ത്? ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് കർശനമായ നിയന്ത്രണമാണ് ഇന്ന് രാവിലെ വീണ്ടും വന്നിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരായി ക്രിമിനൽ നടപടി നിയമപ്രകാരം കേസെടുക്കും, അവരെ അറസ്റ്റ് ചെയ്യുമെന്ന നിലയിലുള്ള നിർദ്ദേശങ്ങളാണ് ഇന്ന് രാവിലെ ഉച്ചഭാഷിണിയിലൂടെ തന്നെ കൊല്ലത്തൊക്കെ കേൾക്കുന്നത്. ഇത് മനുഷ്യത്വരഹിതമായിട്ടുള്ള ഗവൺമെന്റിന്റെ ഒരു പ്രവൃത്തിയാണ്. ഇത് നമുക്കറിയാം, കൊല്ലം ജില്ലയിലുള്ള പഞ്ചായത്തുകൾ പരിശോധിച്ചാൽ ആകെ 7-6 പഞ്ചായത്തുകൾ മാത്രമാണ് UDFനുള്ളത്. അപ്പൊ അവരുടെ പൂർണ്ണമായിട്ടുള്ള അധികാരാവകാശങ്ങൾ തങ്ങളിൽ മാത്രം നിഷിദ്ധമാക്കുക, സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ മുഴുവൻ തങ്ങളുടേത് മാത്രമാക്കി മാറ്റി തീർക്കുക എന്ന ഒരു രാഷ്ട്രീയവൽക്കരണത്തിന്റെ ഒരു ലക്ഷ്യം ഈ കാര്യത്തിലുണ്ടോ എന്ന കാര്യം ദൃഢീകരിക്കുന്നതാണ്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഗവൺമെന്റിന്റെ ഉത്തരവ് പുനഃപരിശോധിക്കണം. COVID-19 മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി കൂട്ടം കൂടി അതനുസരിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നിരോധിക്കണം. COVID-19 മാനദണ്ഡങ്ങൾക്ക് വിധേയമായി സാമൂഹ്യ പ്രവർത്തനവും സന്നദ്ധ പ്രവർത്തനവും അതിന്റെ ഭാഗമായി ഭക്ഷണ വിതരണം നടത്തുന്നതിനെ എങ്ങനെയാണ് ഗവൺമെന്റ് എതിർക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അവർ അറസ്റ്റ് വരിച്ച് ജയിലിൽ പോകാൻ സന്നദ്ധമാണ് എന്ന നിലയിലാണ് ഇപ്പോൾ നമ്മുടെ പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പ്രവർത്തകരുമായി സംസാരിച്ചപ്പോഴൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ COVID-19 പ്രശ്നത്തിലെങ്കിലും രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങളെ കൂടെ നിർത്താൻ ബാധ്യതയുള്ള ഭരണ സംവിധാനം സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. സന്നദ്ധ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവരെ അപമാനിക്കുന്ന നിലയിലുള്ള പ്രതികരണങ്ങളാണ് CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന്, DFIയുടെ ഭാഗത്തു നിന്ന് വളരെ മോശപ്പെട്ട ബിന്ദുകൃഷ്ണ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണമെന്ന് വരെ CPMന്റെ ജില്ലാ സെക്രട്ടറി പ്രസ്താവന ഇറക്കുന്ന സ്ഥിതിയാണ് കൊല്ലം ജില്ലയിൽ. ഇത് ജനങ്ങളുടെ ഐക്യമുണ്ടാക്കുന്നതിനല്ല, വിഭാഗീയതയിലൂടെ രാഷ്ട്രീയ സ്വാധീനം വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം തന്നെയാണ്. ബോധപൂർവമായി തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടികളുമായി CPM ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്.